السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മിലേക്ക് സമാഗതമാവുകയാണ്. രാവുകളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന രാവാണ് ലൈലത്തുൽ ബറാഅ, ബറാഅത്തിന്റെ രാവ്. ആസന്നമായ ഏറ്റവും വലിയ പ്രതിസന്ധി COVID-19 എന്ന മഹാമാരി, ഈ വൈറസിൽ നിന്ന് ഈ രാവിന്റെ ബറക്കത്ത് കൊണ്ട് സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെയും മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ രാവിനെ പരമാവധി ഉപയോഗപ്പെടുത്തി ഓതേണ്ട സൂറത്തുകളൊക്കെ ഓതി, ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി ഇലാഹായ റബ്ബിലേക്ക് സമർപ്പണം നടത്താൻ വിശ്വാസികൾ തയ്യാറാകണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബറാഅത്ത് രാവിന് വലിയ പ്രത്യേകതയുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ദുഹാനിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ വിശുദ്ധ ഖുർആനെ വളരെ ബറക്കത്താക്കപ്പെട്ട ഒരു രാവിലാണ് നാം ഇറക്കിയിട്ടുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഐ ലൈലത്തിൽ ബറാഅ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. ഖുർആനെ ഇറക്കിയത് ശഅബാൻ 15-ന്റെ രാവിലാണ്, ബറാഅത്തിന്റെ രാവിലാണ്. അൻസലല്ലാഹു ഫീഹാ ജുംലതൻ വാഹിദതൻ മിൻ ലൗഹിൽ മഹ്ഫൂളി ഇലാ ബൈത്തിൽ ഉസ്സത്ത് ഫീ സമാഇ ദുനിയ. അതായത് ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഖുർആൻ മുഴുവനായും തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഉസ്സയിലേക്ക്, പവിത്ര മന്ദിരത്തിലേക്ക് വിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കാൻ തെരഞ്ഞെടുത്ത രാവ് ശഅബാൻ 15-ന്റെ രാവാണ്. അതുകൊണ്ട് തന്നെ ഈ രാവിന് വിശ്വാസികൾ വലിയ വില കൽപ്പിക്കണം. അങ്ങനെ വലിയ വില കൽപ്പിച്ചിരുന്നു മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ആയിഷ ബീഗ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസാണ് പതിവ് പോലെ, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ നിസ്കരിക്കാൻ എഴുന്നേറ്റു. അങ്ങനെ ഫസല്ല, റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ഫഅതാല സ്വലാ, നിസ്കാരം ഒരുപാട് ദീർഘിപ്പിച്ചു. സുജൂദിലേക്ക് പോയി. സുജൂദിന്റെ ദൈർഘ്യം എത്രയായിരുന്നുവെന്നറിയോ? ആയിഷ ബീഗ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങൾ സുജൂദിലേക്ക് പോയി, ഒരുപാട് നേരം സുജൂദിൽ സമയം ചെലവഴിച്ചു. ഹത്താ ലനൻതു അന്നഹു ഖദ് ഖുബില, ഞാൻ വിചാരിച്ചു പോയി ഈ സുജൂദിൽ വഫാത്തായി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സുജൂദിൽ റസൂലുള്ള വഫാത്തായി എന്ന് വിചാരിക്കണമെങ്കിൽ എത്ര നേരം ഹബീബായി നബി തങ്ങൾ സുജൂദിൽ കിടന്നിട്ടുണ്ടാകണം? ഞാൻ ഭയപ്പെട്ടു പോയി. ഞാൻ മെല്ലെ കട്ടിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് മുത്തുനബിയെ ഒന്ന് പരിശോധിച്ചു നോക്കി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സുജൂദിൽ കിടന്ന് കരഞ്ഞ ദുആ ചെയ്യുകയാണ്. ഹബീബായി നബി തങ്ങൾ പൊട്ടിക്കരഞ്ഞ ദുആ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് സമാധാനമായി, റസൂലുള്ള വഫാത്തായിട്ടില്ല എന്ന ആശ്വാസം. അങ്ങനെ ഞാൻ എന്റെ ബെഡിൽ തന്നെ വന്ന് കിടന്നു. ഫലമ്മാ ഫറഗ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനസ്സലാ, റസൂലുള്ളാഹി തങ്ങൾ ആ സുജൂദിൽ നിന്ന് തല ഉയർത്തിയ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ വേഗം എന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചോ, അല്ല ആയിഷ, എന്തേ നീ മെല്ലെ എന്റെ അടുത്ത് വന്നൊന്ന് പരിശോധിച്ചു പോയല്ലോ? എന്തേ നീ വിചാരിച്ചോ അള്ളാഹുവിന്റെ റസൂൽ നിന്നെ ചതിച്ചുവെന്ന്? അതായത് നീയല്ലാത്ത മറ്റേതെങ്കിലും ഭാര്യമാരുടെ അടുത്തേക്ക് ഞാൻ പോയെന്ന് കരുതിയോ? എന്തിനാണ് നീ എന്റെ അടുത്തേക്ക് വന്നത്? അപ്പോൾ പറഞ്ഞു, ലായ റസൂലല്ലാ,
അല്ല നബിയെ ഒരിക്കലുമല്ല അങ്ങനെ വിചാരിച്ചു പോയതല്ല വലാക്കിന്നി ലനൻതു അന്നക ഖുബിൽത ലിതൂലി സുജൂദിക യാ റസൂലല്ലാ നബിയെ അങ്ങയുടെ സുജൂദിന്റെ ദൈർഘ്യം കൊണ്ട് ഞാൻ വിചാരിച്ചു പോയി അങ്ങീ സുജൂദിൽ വഫാത്തായെന്ന് എത്ര നേരമായി ഇന്ന് സുജൂദിൽ കിടന്ന് നിങ്ങൾ ദുആ ചെയ്തത് നബിയെ ഉടനെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ആയിഷ ഞാൻ ഇന്ന് നിസ്കരിക്കാൻ പതിവ് പോലെ എഴുന്നേറ്റപ്പോൾ അതാനീ ജിബ്രീൽ എന്റെ അടുത്തേക്ക് വന്നു മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു നബിയെ ഹാദിഹി ലൈലത്തു നിസ്ഫു മിൻ ഷഅബാൻ ഇത് ഷഅബാൻ പതിനഞ്ചിന്റെ രാവാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന രാവാണ് ഈ രാവ് ഈ രാവിൽ അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും അവന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങും എന്നിട്ട് റബ്ബ് വിളിച്ച് ചോദിക്കും ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിറല ഇന്ന് ആര് എന്നോട് പാപമോചനം തേടുന്നുവോ അവർക്ക് നാം പുറത്തു കൊടുക്കും ഹൽ മിൻ മുസ്തർസിഖിൻ സർസഖഹു ഇന്ന് ആര് എന്നോട് റിസ്ക് തേടുന്നുവോ അവർക്ക് നാം റിസ്ക് കൊടുക്കും ഹൽ മിൻ മുബ്തലാ ഫഉആഫിയഹു ഇന്ന് ഏതെല്ലാം രോഗങ്ങളെ കൊണ്ട് പ്രതിസന്ധികളെ കൊണ്ട് പ്രയാസങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടോ ആ പ്രതിസന്ധിയുടെ പരിഹാരത്തിനായി എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവർക്ക് പ്രതിസന്ധി പരിഹരിച്ചു കൊടുക്കും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കും അങ്ങനെയുള്ള രാവാണേ രാവെന്ന് എന്നോട് മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ടെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനെ ദാരിദ്ര്യത്തിന് പരിഹാരം തേടേണ്ട രാവാണിത് റിസ്കിൽ ബറക്കത്തുണ്ടാകാൻ തേടേണ്ട രാവാണിത് ആയുസിൽ ബറക്കത്തുണ്ടാകാൻ തേടേണ്ട രാവാണിത് എല്ലാവിധ രോഗങ്ങൾക്കും റബ്ബിനോട് ശിഫ ചോദിക്കാൻ ഏറ്റവും അനുയോജ്യമായ രാവാണിത് ഇന്നത്തെ രാവിനെ പരമാവധി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്തണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഈ രാവിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണം ബറാഅത്തിന്റെ രാവ് എന്ന് പേര് വെക്കാനുള്ള കാരണം ഈ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തമ്മാടികൾക്കും ദീനിന്റെ ശത്രുക്കൾക്കുമൊക്കെ സ്വർഗത്തിൽ നിന്നുള്ള മോചനം കണക്കാക്കും كما قال الله تعالى براءة من الله ورسوله അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള മോചനമെന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ എന്നാൽ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സച്ചരിതരായ ആളുകൾക്ക് അള്ളാഹു നരകത്തിൽ നിന്ന് മോചനവും കണക്കാക്കുന്ന രാവാണി രാവ് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മൾ ഈ രാവിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ മഹാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മദീനയിലെ ഏറ്റവും കൂടുതൽ ആടുകളുള്ള ഒരു ഗോത്രമാണ് ഗനമ ഗോത്രം ആ ഗനമ ഗോത്രത്തിലെ ആടുകളുടെ ശരീരത്തിലുള്ള രോമത്തിന്റെ എണ്ണമനുസരിച്ച് അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന രാവാണി രാവ് ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട് അതാനി ജിബ്രീൽ എന്റെ അടുത്തേക്ക് വന്നു മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹി സലാം എന്നിട്ട് പറഞ്ഞു നബിയെ ഹാദിഹി ലൈലത്തു നിസ്ഫു മിൻ ഷഅബാൻ ഇത് ഷഅബാൻ പതിനഞ്ചിന്റെ രാവാണ് വലില്ലാഹി ഫീഹാ ഉത്തഖാഉ മിനന്നാർ അള്ളാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് കൊണ്ട് അനേകായിരം ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് എടുത്തുകാക്കുന്ന രാവാണേ രാവ് കഅദദി ശൂരി ഗനമി കൽബിന് കൽബ് ഗോത്രത്തിലെ ആടുകളുടെ രോമത്തിന്റെ എണ്ണമനുസരിച്ച് അത്രയും ആളുകളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും ആളുകളെ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ കൂട്ടത്തിൽ നമ്മളും പെടണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ മുഅ്മിനെ ഒരു മൂന്ന് യാസീൻ ഓതണം മൂന്ന് യാസീൻ ഓതൽ പ്രത്യേകമായ സുന്നത്താണെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്
റിസ്കിൽ ബറക്കത്തുണ്ടാകാൻ, ദീർഘായുസ് ലഭ്യമാകാൻ, ജീവിതത്തിൽ ബറക്കത്തുണ്ടാവാനും മരണപ്പെട്ടവർക്ക് വേണ്ടിയുമൊക്കെ നിയ്യത്ത് ചെയ്ത് യാസീൻ ഓതുക. അതോടൊപ്പം സൂറത്തുദ്ദുഹാനോദലും പ്രത്യേകമായ സുന്നത്താണ്. പിന്നെ മഹാന്മാരായ ഉലമാ ചില പ്രത്യേകമായ ദുആകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ ചില പ്രത്യേക ദുആ ഈ രാവിൽ സുന്നത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാഹുമ്മ ഇൻ കുന്ത കതബത ഇസ്മീ ശഖിയൻ ഫീ ദീവാനിൽ അഷ്ഖിയാ ഫംഹുഹു വക്തുബിനി ഫീ ദീവാനി സുഅദാ وَإِن كُنْتَ كَتَبْتَ اسْمِي سَعِيدًا فِي دِيوَانِ السُّعَدَاءِ فَأَثْبِتْهُ فَإِنَّكَ قُلْتَ فِي كِتَابِكَ الْكَرِيمِ يَمْحُو اللَّهُ مَا يَشَاءُ وَيُثْبِتُ وَعِندَهُ أُمُّ الْكِتَابِ ഈ ദിക്ർ, ഈ ദുആ, ഈ പവിത്രമായ രാവിൽ പ്രത്യേകമായ സുന്നത്താണെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ اللهم انك حليم ذو انات لا طاقه لنا فاعف عنا بحلمك يا الله اللهم انك حليم ذو انات لا طاقه لنا فاعف عنا بحلمك يا الله ഈ ദിക്ർ 70 തവണ യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് ഇത് 100 തവണ ഇതൊക്കെ ചൊല്ലുന്നത് പുണ്യപ്പെട്ട അമലാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രാവ് ഇങ്ങനെയുള്ള പുണ്യപ്പെട്ട ദിക്റുകൾ കൊണ്ട്, പ്രാർത്ഥനകൾ കൊണ്ട്, പരിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ധന്യമാക്കുകയും നാളെ പ്രത്യേകിച്ച് നോമ്പെടുക്കുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട അമലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ ഇത്രയും പുണ്യപ്പെട്ട രാവാണെങ്കിലും, അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന രാവാണെങ്കിലും, ചില ആളുകളിലേക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവില്ല. ആ കൂട്ടത്തിൽ പെടുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. لا ينظر الله فيها الى مشرك ولا الى مشاهن ولا الى مسبل ولا الى عاقل والدين ولا الى قاطع رحم ولا الى مدمن الخمر ആറ് വിഭാഗത്തിലേക്ക് ഈ പുണ്യപ്പെട്ട രാവിലും, അല്ലാഹുവിന്റെ റഹ്മത്ത് പേമാരി പോലെ പെയ്തിറങ്ങുന്ന രാവിലും അല്ലാഹുവിന്റെ നോട്ടമുണ്ടാവില്ല. ഒന്ന് മുശ്രിക്കാണ്, ശിർക്ക് വെക്കുന്നയാൾ. രണ്ടാമത്തത് മുഷാഹിനാണ്, ഹൃദയത്തിൽ മറ്റുള്ളവരോട് അസൂയയും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെയായി നടക്കുന്ന ആളുകൾ. വലായില മുസ്ബിലിൻ, ഞെരിയാനിക്ക് താഴെ വസ്ത്രം വലിച്ചേച്ച് നടക്കുന്ന പുരുഷന്മാർ. വലായില അഖിൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുകയും വെറുപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നവർ. വലായില ഖാതിഇ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്നവർ. വലായില മുദ്മിനിൽ ഖംറ്, ലഹരിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ. ഇവരിലേക്കൊന്നും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടമുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഏതെങ്കിലും ദുർഗുണങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി ആസന്നമായ ഈ ബറാഅത്ത് രാവ് അല്ലാഹുവിന്റെ പുരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് വിധി നൽകട്ടെ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അല്ലാഹുവേ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മോചനം നൽകണമേ റബ്ബേ. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും മാപ്പാക്കണമേ റബ്ബേ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണമേ റബ്ബേ. അല്ലാഹുവേ ശാരീരികമായി, മാനസികമായി, പൈശാചികമായി, സിഹ്ര് സംബന്ധിയായി, പുറത്ത് പറയാൻ മടിക്കുന്ന വിധത്തിലുള്ള രോഗങ്ങളൊക്കെയായി ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശമനം നൽകണം അല്ലാഹ്. വിദേശത്ത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരുമുണ്ട് റഹ്മാനെ. പ്രതിസന്ധിയുടെ മുൾമുനയിലാണ്, പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ ഈ പ്രതിസന്ധി പരിഹരിക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ റബ്ബേ. ഖബറും മഹ്ശറയും ഞങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിൽ നിന്ന് മരണപ്പെട്ടവർക്കും സന്തോഷമാക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളികൾ അടഞ്ഞു കിടക്കുകയാണ്, മതസ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്, പഠനങ്ങൾ മുടങ്ങിയിരിക്കും
ഇരിക്കുകയാണ്. എല്ലാം നിശ്ചലമായ അവസ്ഥയിലാണ്. ദീനിയും മജ്ലിസുകൾ നിന്ന് പോയിരിക്കുകയാണ്. ജല്ല ജലാലായ റബ്ബേ, യാ റബ്ബ ജിബ്രീൽ, വയാ റബ്ബ മീകായീൽ, വയാ റബ്ബ ഇസ്റാഫീൽ, വയാ റബ്ബ അസ്രായീൽ, വയാ റബ്ബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിച്ച് റാഹത്തിലാക്കണമേ അല്ലാഹ്. റബ്ബേ, ഖബറും മഹ്ശറയും ഞങ്ങൾക്കും മരണപ്പെട്ടവർക്കും സന്തോഷമാക്കണമേ അല്ലാ. നരകത്തിലേക്ക് സാധുക്കളെ വലിച്ചെറിയരുതേ അല്ലാ. നിന്റെ റഹ്മത്ത് കൊണ്ട്, ഫളല് കൊണ്ട്, ജൂത് കൊണ്ട് ഞങ്ങൾക്ക് ഫിർദൗസ് നൽകണമേ റബ്ബേ. അതിനൊക്കെയുള്ള കാരണമായി സദുദ്യമങ്ങൾ കബൂലാക്കണമേ അല്ലാ. ربنا عليك توكلنا وإليك أنبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, സല്ലി അലാ ജമീഇൽ മുഅ്മിനീങ്ങളെ ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.